ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ഗൗരവമേറിയ ഒരു വിഷയം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതട്ടെ. ക്രിസ്തു യേശുവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. ക്രിസ്തുവിൽ മരിക്കുക. ക്രിസ്തുവിൽ മരിച്ചാൽ മാത്രമേ ക്രിസ്തുവിൽ ഉയർത്തി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു വിശ്വാസിയുടെ പ്രത്യാശ കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് പറന്നുയരും എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം ഓരോ വിശ്വാസിയുടെയും മഹത്വകരമായ പ്രത്യാശയാണ്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാർ മാത്രം പറന്നുയരും. വിശുദ്ധന്മാർ, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. വാങ്ങിപ്പോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കുന്നത് ആരെല്ലാമായിരിക്കും എന്ന് തിരുവചനം വ്യക്തമായി പറയുന്നു. ഒന്ന്, യേശു ക്രിസ്തുവിൽ ഉള്ളവർ ഉയർത്തെഴുന്നേൽക്കും. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ളവർ ഉയർത്തെഴുന്നേൽക്കും. രണ്ട്, ക്രിസ്തുവിനുള്ളവർ ഉയർത്തെഴുന്നേൽക്കും. ദോസ് ഹു ബിലോങ് ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിനുള്ളവർ ഉയർത്തെഴുന്നേൽക്കും. മൂന്നാമത്തേത്, കാത്തിരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കും. കാത്തിരിക്കുന്നവർ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായവൻ രണ്ടാമത് പ്രത്യക്ഷനാകും എന്ന് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നാം കാണുന്നു. യേശു ക്രിസ്തുവിനായി കാത്തിരിക്കുന്നവർ, യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർ, യേശു ക്രിസ്തുവിൻ്റെ വരവിൽ പ്രത്യാശ വെച്ച് കാത്തിരിക്കുന്നവർ, കാത്തിരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കും. നാലാമത്തെ കാര്യമാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ഒരുങ്ങിയിരിക്കുന്നവർ രൂപാന്തരപ്പെടും, ഒരുങ്ങിയിരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കും. ഒരുങ്ങിയിരിക്കുന്ന വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെയും നമുക്ക് വായിക്കാം. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീനെന്ന് ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറേ ഞങ്ങൾക്ക് തരുവിനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീനെന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു. വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായത് കൊണ്ട് ഉണർന്നിരിപ്പീൻ. ദൈവത്തിന് സ്തുതി. 10 കന്യകമാരുടെ ഉപമമായ എന്ന് പ്രസിദ്ധമായ ഉപമയാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. 5 കന്യകമാർ ബുദ്ധിയുള്ളവരും 5 കന്യകമാർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും കർത്താവിൻ്റെ വരവ് വിശ്വസിച്ചവരായിരുന്നു. മണവാളൻ വരും എന്ന് വിശ്വാസമുള്ളവരായിരുന്നു. അവരെല്ലാവരും മണവാളനായ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി അവർ നോക്കി പാർത്തിരിക്കുന്നവരായിരുന്നു. ക്രിസ്തു വരുന്ന സമയത്ത് ക്രിസ്തുവിനെ എതിരേൽക്കണമെന്ന് ആഗ്രഹമുള്ളവരായിരുന്നു. അതിനുവേണ്ടി തയ്യാറെടുത്ത് തന്നെയാണ് അവരിരുന്നത്. 10 പേരും ഒരുമിച്ചാണ് ഇരുന്നത്, ഒരു കൂട്ടായ്മയിൽ തന്നെ, ഒരു സമൂഹത്തിൽ തന്നെ. എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് എന്ന നിത്യസത്യം വിശ്വസിച്ചവരായിരുന്നു.
നല്ല ബോധമുള്ളവരായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാവരും ക്രിസ്ത്യാനികളായിരുന്നു. മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ്, ക്രിസ്ത്യാനികളായിരുന്നു. എല്ലാവർക്കും വേദപുസ്തകം അറിയാവുന്നവരായിരുന്നു, വചനറിയാവുന്നവരായിരുന്നു. യേശുക്രിസ്തു എന്ന വാക്ക് കേട്ടിട്ടുള്ളവർ മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നവരായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ അറിയാം, യേശുക്രിസ്തു വീണ്ടും വരുമെന്നറിയാം. എല്ലാവരും വചന നിശ്ചയമുള്ളവരായിരുന്നു, വചനത്തിൽ നിശ്ചയം. പല കാര്യങ്ങളിലും അവരെല്ലാം തുല്യരായിരുന്നു, ഒരുമിച്ചാണ് ഇരുന്നതും. മണവാളം മുഴുവൻ താമസിക്കുന്നത് കണ്ടപ്പോൾ അവർ ഒരുമിച്ച് തന്നെയാണ് കിടന്നുറങ്ങിയത്. മണവാളം വരുന്നുള്ളതായി ആർപ്പുവിളി ഉണ്ടായപ്പോൾ ഒരുമിച്ച് തന്നെയാണ് ഉണർന്നത്. പക്ഷേ അഞ്ച് പേർ ബുദ്ധി ഉള്ളവരായിരുന്നു, അഞ്ച് പേർ ബുദ്ധി ഇല്ലാത്തവരായിരുന്നു. ഓർക്കുക, ക്രിസ്തീയ ജീവിതത്തിൽ നാം ബുദ്ധിയുള്ളവരായിരിക്കണം. എന്താണ് ബുദ്ധി? എൻ്റെ വിളക്ക് കെട്ടുപോകുമ്പോൾ അപ്പോഴപ്പോൾ എണ്ണ വറ്റുന്നതനുസരിച്ച് എണ്ണ പകരാൻ എണ്ണ കരുതിയിരിക്കണം. വിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ്, കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിൽ എണ്ണ വറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, ഏത് സമയത്തും വറ്റിപ്പോകാം. അപ്പോൾ ഓടി നടക്കാതെ, അപ്പോൾ എണ്ണയ്ക്ക് വേണ്ടി പരക്കം പായാതെ എപ്പോഴും എണ്ണ എടുക്കത്തക്കവണ്ണം കരുതിയിരിക്കണം. പാത്രത്തിൽ കൂടി എണ്ണ കരുതണം, വിളക്കിലെണ്ണയുണ്ട് പോരാ, പാത്രത്തിൽ കൂടി എണ്ണ കരുതേണ്ടതാണ്. ഇവിടെ ബുദ്ധി എന്താണ്? ഈ എണ്ണ ഇപ്പോൾ ഉള്ളത് വറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്, വറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് അറിവുള്ളവരാണ് ബുദ്ധിയുള്ളവർ. ഇപ്പോഴുള്ള കൃപ മാറിപ്പോകാൻ സാധ്യതയുണ്ട്, ഇപ്പോഴുള്ള ജീവൻ മാറിപ്പോകാൻ സാധ്യതയുണ്ട്, ഇപ്പോഴുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ഇപ്പോഴുള്ളതായ ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ഇപ്പോഴുള്ള പ്രകാശം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ഇപ്പോഴുള്ള പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് ഗ്രഹിക്കുന്നതാണ് ബുദ്ധി. ആ ഒരു ബോധം ഉണ്ടാകുന്നതാണ് ബുദ്ധി. അനേകം വിശ്വാസികളും ഈ ഒരു ബോധമില്ലാത്തവരാണ്. ജീവിതത്തിൽ ഒരു സമർപ്പണം എടുത്തവരാണ് പലരും. പക്ഷേ ഈ വാക്കുകൾ കേൾക്കുന്ന അനേകർ ജീവിതത്തിൽ സമർപ്പണം എടുത്തവരാണ്, ജീവിതം ക്രിസ്തുവിന് കൊടുത്തവരാണ്, ഒരു വിധത്തിൽ വചനം അറിയാവുന്നവരുമാണ്. എന്നാൽ ഇന്നെനിക്കുള്ളതായ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പലരും ചിന്തിക്കാറില്ല. ഞാൻ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചു, ഞാൻ ജീവിതം സമർപ്പിച്ചു, ഇനി എപ്പോഴെപ്പോൾ വരുന്ന ചില പാപങ്ങൾ, അത് ബലഹീനതകളല്ലേ? മനുഷ്യൻ ബലഹീനല്ലാത്ത മനുഷ്യനാരാ ഉള്ളത്? മാനുഷികമായ ബലഹീനതയല്ല എനിക്കും ഉണ്ട്. കർത്താവ് ക്ഷമിക്കും, ദൈവം സ്നേഹമല്ലേ, ദൈവം ക്ഷമിക്കും. ഇങ്ങനെയുള്ളതായ ഒരു അലംഭാവത്തിൽ കഴിയുന്നവരാണ് അനേകം വിശ്വാസികളും. കംപ്ലൈസൻസ് എന്ന് പറയും, അലംഭാവം, കംപ്ലൈസൻ്റ് ആറ്റിറ്റ്യൂഡ്, ഒരു ഗൗരവബോധമില്ല, ആത്മീയത്തെക്കുറിച്ചുള്ളതായ ഗൗരവബോധമില്ല. എനിക്ക് കിട്ടിയ കൃപ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ടായി എന്നുള്ള ചിന്തയില്ല. എൻ്റെ ഉള്ളിൽ തുടിക്കുന്ന ജീവൻ അത് കെട്ടുപോകാൻ ഇടയുണ്ടായി എന്നുള്ള ചിന്തയില്ല. ഇന്ന് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് സംതൃപ്തി മാത്രമേ ഉള്ളൂ. ഇന്ന് കത്തിയിരിക്കുന്നുണ്ടല്ലോ, ഞാൻ സമർപ്പണം എടുത്തു, കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് വന്നു, ഞാൻ വിശ്വാസം ഏറ്റുപറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നിങ്ങനെയുള്ളതായ ഉപരിപ്ലവമായ അനുഭവമല്ലാതെ ആഴത്തിലുള്ള ക്രിസ്തീയ ജീവിതത്തിൻ്റെ മർമ്മത്തിലേക്ക് കടന്നില്ലാനുള്ള മനസ്സില്ല, അതിനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പലരും അങ്ങനെയാണ്. ആത്മീയ ജീവിതത്തിൻ്റെ ആഴങ്ങളുണ്ട്. നാം കാണുന്ന ഈ ബാഹ്യമായ ആത്മീയമല്ല, അതിനപ്പുറത്ത് ആന്തരികമായ ആഴമേറിയ ആത്മീയ അനുഭൂതികളുണ്ട്, അനുഭവങ്ങളുണ്ട്. ഇത് നാം ഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ചൈതന്യമുള്ളതായി തീരുന്നത്, കരുത്തുള്ളതായി തീരും, നമ്മുടെ ജീവിതത്തിൻ്റെ കരുത്തേറും, നമുക്കൊരു പ്രാഗൽഭ്യം ഉണ്ടാകും, നമുക്കൊരു ധൈര്യം ഉണ്ടാകും. എന്ത് വന്നാലെന്താണ്? ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൈകളിൽ. എന്തെല്ലാം സംഭവിച്ചാലെന്ത്? ഞാൻ യേശുവിൻ്റെ കൈകളിൽ. ആപത്ത് വന്നാലെന്ത്? ഏറ്റവും പ്രിയപ്പെട്ടവർ എന്നെ വെറുത്താലെന്ത്? എന്നെ സ്നേഹിച്ചവർ എൻ്റെ എതിരാളികളായി തീർന്നാലെന്ത്? എന്തെല്ലാം പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ വന്നാലെന്ത്? രോഗം വന്നാലെന്ത്? ആപത്തുകൾ വന്നാലെന്ത്? അത്യാഹിതങ്ങൾ വന്നാലെന്ത്? യേശുവിൻ്റെ കരങ്ങളിലാണ് ഞാൻ, ഈ ഒരു ഉറപ്പ്. ഞാൻ യേശുവിൻ്റെ കൈകളിലാണ്, ജീവിതം ഒരിക്കലായി ഞാൻ യേശുവിന് കൊടുത്തതാണ്, ഈ ഒരു ഉറപ്പ്. പ്രിയപ്പെട്ടവരെ, അത് നിസ്സാര കാര്യമല്ല. ആ ഒരു ഉറപ്പെങ്കിലും നമുക്കുണ്ടോ? ചിന്തിക്കൂ, ഞാൻ എൻ്റെ ജീവിതം യേശുവിനൊരിക്കൽ കൊടുത്തു,
ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങൾ, ദയവായി ചിന്തിക്കൂ, എൻ്റെ ജീവിതം ഞാൻ ഒരിക്കൽ യേശുവിനെ കൈമാറിയതാണ്. ഒരുപക്ഷെ ഇന്ന ദിവസം എന്ന് പറയാൻ കാണുകയില്ല. ഇത്രാമാണ്ട്, ഇത്ര മാസം, ഇത്രാം തീയതി ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം കൈമാറി, മാനസാന്തരപ്പെട്ടു എന്ന് പറയാനുള്ളൊരു ദിവസം കാണണമെന്നില്ല. പലപ്പോഴായിട്ടേ ലഭിച്ചതായിരിക്കും, പലപ്പോഴായി കിട്ടിയതായ അനുഭവമായിരിക്കും. ചിലർക്ക് ഒരു പ്രത്യേക ദിവസമോ പ്രത്യേക സമയമോ കാണും, ചിലത് പ്രത്യേക മുഖാന്തരം കാണും. അത് ഓരോ വിധത്തിലായിരിക്കും, ഓരോരുത്തർക്കും ഓരോ വിധത്തിലായിരിക്കും. ഏതായാലും, എന്നായാലും ശരി, എങ്ങനെയായാലും ശരി, ഈ ജീവിതം യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലായി. ഈ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം യേശുവിൻ്റെ കൈകളിലായി. എൻ്റെ ജീവിതം യേശുവിനെ ഞാൻ പരമേൽപ്പിച്ചു. യേശു എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. എൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് യേശുവാണ്. എന്നെ ഭരിക്കാൻ ഞാൻ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇനി എൻ്റെ മേലെനിക്ക് അധികാരമില്ല, അവകാശമില്ല. ഒരു ഭൂമി വിറ്റുകഴിഞ്ഞാൽ വാങ്ങുന്നയാൾക്ക് ആ ഭൂമിയുടെ പൂർണ്ണ ഉത്തരവാദിത്വവും അവകാശവും ഇരിക്കുന്നത് പോലെ, എൻ്റെ ജീവിതം ഞാൻ യേശുവിന് കൊടുത്തു കഴിഞ്ഞു. യേശുവിൻ്റെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. യേശു കൊടുത്ത വില എൻ്റെ തിരുരക്തമാണ്. യേശുവിൻ്റെ തിരുരക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് ഞാൻ യേശുവിൻ്റേതാണ്, ഞാൻ എൻ്റേതല്ല. എൻ്റെ മേൽ അവകാശമുള്ള എന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം വിട്ടു, അതെല്ലാം വിടർത്തി യേശുവിൻ്റെ കൈകളിലായി ഞാൻ. ഈ ഒരു ഉറപ്പ് തീർച്ചയായിട്ടും നമുക്ക് വേണം. ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം അതാണ്. അതില്ലാത്ത ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ജീവിതമല്ല. ക്രിസ്തുവിന് എന്നെ ഞാൻ കൊടുത്തു. ക്രിസ്തുവിന് ഞാൻ കൈമാറി. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം ഞാൻ പരമേൽപ്പിച്ചു. യേശു എൻ്റെ നാഥനാണ്. യേശു എൻ്റെ രക്ഷകനാണ്. യേശു എൻ്റെ ഉടയവനാണ്. യേശു എൻ്റെ ഉടമസ്ഥനാണ്. ഞാൻ അപ്പനുള്ള മകനാണ്, അപ്പനുള്ള മകളാണ്. ഞാൻ യേശുവിൻ്റെ കൈകളിലാണ്. എന്നെ നയിക്കാനിക്കൊരു യേശുണ്ട്. എന്നെ നയിക്കാനൊരു കർത്താവുണ്ട്. എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനും എൻ്റെ യജമാനുമായി ഞാൻ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ യേശുവിനെ കൈക്കൊണ്ടിരിക്കുന്നു. ഞാൻ യേശുവിൻ്റെ വകയാണ്. ഈയൊരു ഉറപ്പേറിയ നിർണയം നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ ഭാഗ്യശാലികളായി. മഹാഭാഗ്യം, അനുഗ്രഹത്തിൻ്റെ ആരംഭമായി. അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണമല്ല, അനുഗ്രഹത്തിൻ്റെ ആരംഭമായി. ജീവിതം ക്രിസ്തുവിന് കൊടുത്തു എന്നുള്ള ഉറപ്പ്. നിങ്ങൾ ദയവായി ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇതൊരിക്കലും യേശുവിന് കൈമാറി. നിങ്ങൾ വേദന ധാരാളമായി കേൾക്കുന്നവരാണ്, ധാരാളമായി വേദന കേൾക്കുന്നു. എൻ്റെ ജീവിതം ഞാൻ യേശുവിന് കൊടുത്തു എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉള്ളത്തിലുണ്ടോ? ഇതൊരിക്കലായിട്ട് യേശുവിന് കൊടുത്തു. വൺസ് ഫോർ ഓൾ, ഒരിക്കലായിട്ട് യേശുവിന് കൊടുത്തു എന്നുള്ള ആ ഒരു ഉറപ്പ്. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ശിശുവായി ജനിച്ച അനുഭവം കിട്ടുകയാണ്. ഒരു ശിശുവായി ജനിച്ചു, അതാണ് വീണ്ടും തന്നെ അനുഭവം എന്ന് പറയുന്നത്. തികഞ്ഞു എന്നല്ല, ഒരു ശിശു ജനിച്ചാൽ തികഞ്ഞോ? ഇനി എന്തുമാത്രം വളർച്ചയാണ് കുട്ടിക്ക് വേണ്ടത്? ഒരു പിഞ്ചു കുഞ്ഞ്, ഒരു ചോരക്കുഞ്ഞ് ജനിച്ചു, ഒരു കുരുന്ന്, ഒരു കൊച്ചുകുട്ടി ജനിച്ചു, വലുതായോ? ആയില്ലല്ലോ. ഇനി എന്തുമാത്രം വളരേണ്ടിയിരിക്കുന്നു. ആ കുട്ടി ഇനി വളരാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. എങ്ങനെ? ദിനം പ്രതി. എന്തിന്? രക്ഷയ്ക്കായി വളരുവാൻ. പത്രോസ്ലിഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായം ഒന്നാം വാക്യം വായിക്കാം. ഒന്ന് പത്രോസ് 2:1. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. രക്ഷയ്ക്കായി വളരണം. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലും ഓർത്തുകൊള്ളണം, ആരം കുറിച്ചൊന്നേ അർത്ഥമുള്ളൂ. രക്ഷയ്ക്കായി വളരണം. രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. വചനം അത് പാലാണ്, മായമില്ലാത്ത പാലാണ്. ക്ഷമിക്കണം, നിർഭാഗ്യവശാൽ ഇന്ന് പലയിടത്തും പാല് കൊടുക്കുന്നുണ്ട്, പക്ഷേ മായം കലർത്തിയ പാലാണ്. ചില സ്വാർത്ഥ താല്പര്യങ്ങൾ കടത്തിയ പാല്, പണപ്പിരിവിന് വേണ്ടിയുള്ളതായ വചന സുരക്ഷകൾ, അത്ഭുതങ്ങൾ കാണിച്ച് മനുഷ്യനെ വിഭ്രമിപ്പിക്കുന്ന ചില അടയാളങ്ങളും അത്ഭുതങ്ങളും, ചില ആളുകളെ വികാരാധീനരാക്കി തീർക്കുന്നതായ ചില ബഹളങ്ങളും ഒച്ചപ്പാടുകളും, ഇതൊന്നുമല്ല സുവിശേഷം. ഇതൊന്നുമല്ല വചനം. വചനം നിർമ്മല വചനമാണ്, നിർമ്മല സുവിശേഷമാണ്. എന്താണ് വചനം? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനോർത്ത് കൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം, അതാകുന്നു സുവിശേഷം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനോർത്ത് കൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഒടുക്കെഴുതിയ ലേഖനത്തിലെ പറയുന്നത്, രണ്ടാമത്തെ തിമോത്തിയോസ് ലേഖനം 2:2 ആദ്യ ഭാഗം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ഇതൊരു ഒരു വ്യക്തിയാണ് സുവിശേഷം.
കുറേ ആശയങ്ങളുടെ സംഹിതയല്ല സുവിശേഷം, ചില മതചിന്തകളല്ല സുവിശേഷം, ചില മതകീയ പ്രമാണങ്ങളല്ല സുവിശേഷം, ചില തത്വചിന്തകളല്ല സുവിശേഷം. പ്രിയപ്പെട്ടവരെ, എന്താണ് സുവിശേഷം? ക്രിസ്തു, ക്രിസ്തു മാത്രം. ക്രിസ്തു എന്ന വ്യക്തി. ഒരു കൂട്ടായ്മയല്ല സുവിശേഷം, ഒരു സഭയുമല്ല സുവിശേഷം. സുവിശേഷം ക്രിസ്തു എന്ന വ്യക്തി. യേശു ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക, അതാണ് സുവിശേഷ വേല. കുറേ കഥകൾ പറയുന്നതോ കുറേ തത്വചിന്തകൾ പറയുന്നതോ കുറേ ആശയങ്ങൾ പ്രകാശിപ്പിക്കുന്നതോ അല്ല സുവിശേഷം. സുവിശേഷം യേശു ക്രിസ്തു എന്ന ആ പരമോന്നത പരിശുദ്ധനെ, ആ നിത്യയുഗപുരുഷനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക. സ്തോത്രം. യുഗവിധാതാവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക. സർവപ്രപഞ്ചത്തിൻ്റെയും അധിപതിയായ ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക. എങ്ങനെ കാണിച്ചു കൊടുക്കും? എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡും. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡും എൻ്റെ സ്വഭാവം കൊണ്ട്, എൻ്റെ പെരുമാറ്റം കൊണ്ട്, എൻ്റെ സംസാരം കൊണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ മനോഭാവങ്ങൾ കൊണ്ട്, എൻ്റെ ഇടപാടുകൾ കൊണ്ട്, എൻ്റെ പണസംബന്ധമായ കാര്യങ്ങളിൽ, എൻ്റെ കുടുംബജീവിത കാര്യങ്ങളിൽ, എൻ്റെ ഭാര്യാവർത്തി ബന്ധത്തിലുള്ളതായ കാര്യങ്ങളിൽ, എൻ്റെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളതായ ബന്ധത്തിൽ, എൻ്റെ ജോലിയിലുള്ള ബന്ധത്തിൽ, എൻ്റെ കർത്താവ് ഞാൻ ഓഫീസിൽ ജോലി ചെയ്യുന്ന കാര്യങ്ങളിൽ എന്നിവയുടെ എല്ലായിടത്തും യേശു ക്രിസ്തുവിനെ പ്രതിബിംബിക്കുക. റിഫ്ലക്റ്റിംഗ് ജീസസ്, യേശു ക്രിസ്തുവിനെ പ്രതിബിംബിക്കുക. സ്തോത്രം. പറയാൻ എന്ത് എളുപ്പമാണല്ലേ? പറയാൻ എളുപ്പമാണ്. നമ്മത് അനുഭവിച്ചു തുടങ്ങുമ്പോഴാണ് അതിൻ്റെ പ്രയാസങ്ങൾ അറിയുന്നത്. എന്തുമാത്രം ക്ലേശകരമായ കാര്യം, എന്തുമാത്രം വിഘ്നങ്ങളുള്ള കാര്യം, എന്തുമാത്രം പ്രതിസന്ധികളുള്ള കാര്യം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മളെ തകർക്കാനും തളർത്താനും പിശാച് വരും. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഉടച്ചു കളയുവാൻ പിശാച് വരും. നമുക്ക് മുന്നോട്ടൊരു ചുവട് വയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ തകർത്ത് നശിപ്പിക്കാൻ പിശാച് വരും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞല്ലോ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടി വന്ന് തിരിഞ്ഞിട്ട് നടക്കുന്നു. ആരെയാണ് വിഴുങ്ങേണ്ടത്? അവൻ ചുറ്റി തിരിഞ്ഞ് നടക്കുകയാണ്. ആരെ വിഴുങ്ങണം, ആരെ വിഴുങ്ങണം? നമ്മൾ വിഴുങ്ങാൻ ഇങ്ങനെ ഒരു പിശാച് നടക്കുന്നു, സാത്താൻ, ഒരു സിംഹത്തെ പോലെ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ജീവനുള്ള ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. അതാണ് സുവിശേഷം. നമ്മുടെ സംസാരം ക്രിസ്തുവിനനുയോജ്യമായിരിക്കണം. ക്രിസ്തു സത്യമാണ്, നമ്മൾ സത്യമേ വരാവൂ. അല്പം പോലും നുണ കലർത്തി പറയാൻ പാടില്ല. അർത്ഥസത്യങ്ങൾ പറയാൻ പാടില്ല. സത്യം എന്ന് ഭാവിച്ച് പറയാൻ പാടില്ല. ഞാൻ പറയുന്നത് ഞാനങ്ങനെ സത്യമാണ് എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു ഉറപ്പ് കിട്ടും എന്ന് വിചാരിച്ച് ഞാൻ പറയാൻ പാടില്ല. സത്യം സത്യം സത്യമായിരിക്കണം. നേരെവാ നേരെവോ, സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം. ആർജവം, നല്ല ഋതുബുദ്ധിയായിരിക്കണം, നല്ല ചൊവ്വയുള്ള ചിന്തയായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അവിടെ വക്രത പാടില്ല, അവിടെ സൂത്രം പാടില്ല, അവിടെ കൗശലം പാടില്ല. ജീവിതം ക്രിസ്തുമയമായിരിക്കണം, ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നതായിരിക്കണം, ക്രിസ്തു സദൃശമായിരിക്കണം. അങ്ങനെയാണ് വിശുദ്ധപിതാക്കന്മാർ ജീവിച്ചത്. പുണ്യന്മാരായ വിശുദ്ധപിതാക്കന്മാർ അങ്ങനെയാണ് ജീവിച്ചത്. നാം അവിടെ ഒരു വെല്ലുവിളിയായിട്ട് എടുക്കണം. കർത്താവേ, പൂർവീയ പുണ്യപിതാക്കൾ അങ്ങനെ ജീവിച്ചു, എന്നാൽ എന്തുകൊണ്ട് ഈ തലമുറയിൽ അത് സാധ്യമായിക്കൂടാ? എന്തുകൊണ്ട് എനിക്കത് സാധ്യമായിക്കൂടാ? അതാണ് ചലഞ്ച്, അതാണ് വെല്ലുവിളി. ഈ തലമുറയിൽ എനിക്കത് സാധിക്കണം. പൂർവീയ പുണ്യപിതാക്കൾ ജീവിച്ച വഴിയിൽ അവർ ക്രിസ്തുവിനെ, ക്രിസ്തുവിൻ്റെ ഛായ അനുഭവിച്ചുകൊണ്ട് ജീവിച്ച വഴിയിൽ എനിക്കും ജീവിക്കണം. ഈ ഒരു വ്യക്തമായ ബോധ്യവും ഉറപ്പും നമുക്ക് കിട്ടണം. അതിനുള്ളതായ വാഞ്ച നമ്മുടെ ഹൃദയത്തിൽ വരണം. വേറെ ലാക്കില്ല, വേറെ ലക്ഷ്യമില്ല. ജീവിതം മുഴുവൻ സുവിശേഷമയം. സ്തോത്രം. വേറെ ലക്ഷ്യമില്ലെന്ന്, വേറെ ഒരു ഉദ്ദേശമില്ല. അങ്ങനെ വരണം നമ്മുടെ സുവിശേഷ വേലകൾ. സുവിശേഷം ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കൂ, അങ്ങനെയുള്ളവരിൽ നിന്നുകൊണ്ട് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അവർ യുഗങ്ങളുടെ ശില്പികളായി മാറും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യുഗങ്ങളുടെ ശില്പികളായി മാറും. അവർ യുഗങ്ങളെ മെനഞ്ഞെടുക്കും. എൻ്റെ ദൈവമേ, ദൈവത്തിന് സ്തോത്രം. യുഗങ്ങളുടെ വിധികർത്താക്കളായി മാറും. യുഗങ്ങളുടെ വിധാതാക്കളായി മാറും. വാക്കുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിന്ന് വരില്ല, സാരമില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, കർത്താവ് ഇങ്ങനെയെല്ലാം ഉണ്ടോ ജീവിതം? അങ്ങനെയുണ്ടെങ്കിൽ ആ ഉന്നതമായ ഉദാത്തമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അത്ഭുതകരമായ അനുഭവത്തിലേക്ക് എനിക്ക് വളരണം, എനിക്ക് ഉയരണം. നിങ്ങൾ ആഗ്രഹിക്കൂ, പ്രിയപ്പെട്ടവരെ ആഗ്രഹിക്കൂ. എനിക്ക് വേണമത്. സുവിശേഷത്തിൻ്റെ വക്താവായി തീരണം. സുവിശേഷത്തിൻ്റെ പ്രഖ്യാതാവും പ്രഘോഷകനുമായി എനിക്ക് തീരണം. സ്തോത്രം. സുവിശേഷം.
ഇന്നുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുന്നു എന്ന് ഭാവിക്കുന്ന, രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന, വീണ്ടെടുക്കപ്പെട്ടു പറയുന്ന, മനസ്സതപ്പെട്ടെന്ന് പറയുന്ന, വീണ്ടും ജനിച്ചെന്ന് പറയുന്ന അനേകം ആളുകളും ഇന്ന് എണ്ണ പറ്റിയിരിക്കുകയാണ്. എണ്ണ പറ്റിയിരിക്കുന്നു, കത്തുന്നില്ല. വിളക്കുണ്ട്, തിരിയുണ്ട്, ആ വിളക്കിൽ കത്താനുള്ളതായ തിരിയും അതിൻ്റെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എണ്ണ പറ്റിപ്പോയി. വിളക്ക് കത്തുന്നുണ്ടായിരുന്നു, കത്തുന്നുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് വിളക്ക് കത്തുന്നില്ല. കെട്ടുപോയി, കെട്ടുപോയതറിഞ്ഞില്ല, കെട്ടുപോയതറിഞ്ഞില്ല. എൻ്റെ ദീപം കെടുത്തിയോ എന്ന്, എൻ്റെ ദീപം കെടുത്തിയോ എന്ന് മലയാള പരിപാടിയുണ്ട്. എന്നിൽ ദീപം നീ കെടുത്തിയോ, എന്നിൽ ദീപം നീ കെടുത്തിയോ, ദീപം കെട്ടുപോയോ എന്ന്. സഹൃദയനായ കവിയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ആശയത്തിൻ്റെ പൊരുളിങ്ങനെ അനുഭവ സമ്പത്താക്കി മനുഷ്യഹൃദയങ്ങളിലേക്ക് സംവേദനം ചെയ്യുകയാണ്. എൻ്റെ ദീപം കെടുത്തിയോ, ദീപം കെട്ടുപോയോ? നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ ദീപം കത്തിയിരിക്കുന്നുണ്ടോ? എനിക്കൊരിക്കൽ കർത്താവ് കത്തിച്ചതെന്ന് ദീപം അതുപോലെ കത്തിയിരിക്കുന്നുണ്ടോ? തെളിഞ്ഞ് വിളങ്ങി കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണോ? ദൈവത്തിന് സ്തോത്രം, ദീപം കത്തിയിരിക്കണം. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, എൻ്റെ ദീപം കത്തിയിരിക്കുന്നുവോ? ഒന്നാം നൂറ്റാണ്ടിലെ വളരെ ആത്മനിറവുണ്ടായിരുന്ന സഭയാണ് എഫേസോസ് സഭ, ആത്മനിറവുണ്ടായിരുന്ന സഭയാണ്. അപ്പോസ്തലനായ പൗലോസ് സഞ്ചരിച്ച സ്ഥലങ്ങളിൽ സ്ഥാപിച്ച സഭകളിൽ ഏറ്റവും ആത്മീയ നിറവുള്ള സഭയായിരുന്നു എഫേസോസ് സഭ. എഫേസ് ലേഖനം വായിക്കുമ്പോൾ കാണാം അത്, ആത്മനിറവിൻ്റെ ലേഖനം. പക്ഷേ ആ ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലമായപ്പോഴേക്കും യോഹന്നാൻ ശ്ലീഹ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ പറയുന്ന എന്താണെന്നറിയാമോ? നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞുവെന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു, നിൻ്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. ആദ്യത്തെ ക്രമം വീണുപോയി, ആദ്യത്തെ ക്രമം നഷ്ടപ്പെട്ടു പോയി, വിളക്ക് കെട്ടുപോയി. വിളക്കിപ്പോൾ അതിൻ്റെ സ്ഥാനത്തില്ല. ഓ കഷ്ടം. വിളക്കുണ്ടായിരുന്നു, വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു, വിളക്ക് കത്തിയിരുന്നു, പക്ഷേ ആദ്യ സ്നേഹം വിട്ടുപോയി, ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തി കളഞ്ഞുവെന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ആകയാൽ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു ഓർത്ത് മാനസാന്തരപ്പെട്ട് നിൻ്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ആത്മീയ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ടതിന് ശേഷം 19 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ വാക്യം എന്നെ തടഞ്ഞു നിർത്തിയത്. നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെച്ച് പറയുവാനുണ്ട്. ആകയാൽ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് അതിൻ്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഈ വാക്യം എൻ്റെ ഹൃദയത്തിൽ നൊമ്പയമായിട്ട് വന്നു, ഹൃദയത്തിൽ വേദനയായിട്ട് ഊറിയൂറി വന്നു. എനിക്കേതാണ്ട് ഒരു സ്വസ്ഥതയില്ലാത്തതുപോലായി. ഞാൻ ആത്മീയ ജീവിതത്തിൽ ഞാൻ തകർന്നല്ലോ, തളർന്നല്ലോ. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എൻ്റെ വളർച്ച തടഞ്ഞുപോയല്ലോ. എൻ്റെ കൂമ്പ് കരിഞ്ഞുണങ്ങിയല്ലോ. ഞാൻ കർത്താവോട് പറഞ്ഞു, കർത്താവേ, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ദൈവത്തിന് സ്തോത്രം. 1973 May 10 വ്യാഴാഴ്ച രാത്രി ഞങ്ങളുടെ ഇടവക പള്ളിയിൽ, വെല്ലമ്പൂർ സെൻറ്റ് മേരീസ് പള്ളിയിൽ ഞാൻ സുവിശേഷം പ്രസംഗിച്ചതിന് ശേഷം ഞാൻ തിരികെ വന്ന് അന്ന് രാത്രി ഇരുന്ന് ജീവിതം ആകെ പരിശോധിച്ചു, ആകെ പരിശോധിച്ചു. ഓരോന്നിങ്ങനെ കുറിച്ചു, തെറ്റുകൾ പറ്റിയത് എന്തെല്ലാം, വീഴ്ച പറ്റിയത് എവിടെയെല്ലാം. പ്രകടമായ പാപമൊന്നും വന്നില്ല, ഒരു പാപവും വന്നില്ല. പക്ഷേ എൻ്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങൾ, ഒരു സെക്കൻഡ് നിങ്ങൾ ചിന്തിക്കൂ, ആദ്യ സ്നേഹത്തിലാണോ? ദൈവം എനിക്ക് ഭാഗ്യം തന്നു ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നു, ദൈവം കൃപ ചെയ്തു, എല്ലാം ദാനം. ഇന്ന് ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു, ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ കൃപ. ഞാൻ തകർന്നു, ഞാൻ ഏതവിച്ചു, ഞാൻ കരഞ്ഞു. ആരും അറിഞ്ഞില്ല. രാത്രിയുടെ ആ സമയങ്ങളിലിരുന്ന് ഞാൻ കരഞ്ഞു, കർത്താവേ, എൻ്റെ ആദ്യ സ്നേഹം പോയല്ലോ, എൻ്റെ ആദ്യത്തെ വീര്യം പോയല്ലോ, എൻ്റെ ദീപം കെട്ടുപോയല്ലോ. കർത്താവേ, ദീപം തെളിച്ചു തരണമേ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് മന്ദം മന്ദം ഊതി ഊതി കത്താൻ തുടങ്ങി, ഊതി ഊതി തെളിയാൻ തുടങ്ങി. എണ്ണ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടിട്ട് വീഴാൻ തുടങ്ങി. എങ്ങനെയാണ് ഞാൻ വർണ്ണിക്കേണ്ടത് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒന്നറിയാം, ഞാൻ മഹാഭാവിയാണെന്ന് ഞാൻ ഏറ്റുപറഞ്ഞു. ഞാൻ മഹാഭാവിയാണെന്ന് കണ്ടെത്തി. ഞാൻ സുവിശേഷം പ്രസംഗിച്ച് ഓടി നടന്നു 19 കൊല്ലം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പക്ഷേ എൻ്റെ ആദ്യ സ്നേഹം കുറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല കർത്താവേ. എൻ്റെ വീര്യം കെട്ടുപോയത് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ വായ്ത്തല മടങ്ങിയത് ഞാൻ അറിഞ്ഞില്ല. വാളിൻ്റെ വായ്ത്തല മടങ്ങിപ്പോയി കർത്താവേ.
ദൈവമേ, വാക്കത്തിയുടെ വായത്തിൽ മടങ്ങിപ്പോയി, മൂർച്ചയില്ലാതായി. വെട്ടിക്കൊണ്ടിരുന്നു, പക്ഷേ മൂർച്ചയില്ലാതായിപ്പോയി, ഒന്നും മുറിയുന്നില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഇന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ടോ? എണ്ണ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പാത്രത്തിൽ കൂടി എണ്ണ കരുതണമെന്ന് തോന്നുന്നുണ്ടോ? യേശു വരുമ്പോൾ എണ്ണയുള്ളവരായി കത്തുന്ന വിളക്കുമായി അവനെ എതിരേൽക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിലിതാ, യേശു നിങ്ങളുടെ അരികിലൊന്ന് നിങ്ങളുടെ നേരെ കൈനീട്ടി നിൽക്കുന്നു. യേശു നിങ്ങളുടെ നേരെ കൈനീട്ടി നിൽക്കുന്നു. കൊടുക്കൂ നിങ്ങളുടെ ജീവിതം, ഏൽപ്പിക്കൂ നിങ്ങളുടെ ജീവിതം. പറയൂ യേശുവിനോട്, യേശുവേ, നഷ്ടങ്ങളുടെ കാലങ്ങൾ ഓർക്കല്ലേ? യേശുവേ, നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾ ഓർക്കല്ലേ? ഹല്ലേലൂയ. എൻ്റെ യേശുവേ, നഷ്ടങ്ങൾ ഏറെ സംഭവിച്ചു പോയി. വേലയുടെ ബഹുലതയിലെ ഞാൻ കർത്താവേ ജീവിതവിശുദ്ധിയുടെ കാമ്പ് നഷ്ടപ്പെടുത്തി കളഞ്ഞു കർത്താവേ. വേലയുടെ ബഹുലതയിൽ, വേലയുടെ ധാരാളിതയിൽ, വേല ചെയ്ത് ഞാൻ ധൃതി പിടിച്ച് ഓടിയപ്പോൾ കർത്താവേ എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ ഞാൻ മറന്നുപോയി. കർത്താവേ ഇന്ന് എന്നെ കഴുകണമേ. ഇന്ന് ഈ വാക്കുകളെ കേട്ട് ഞാൻ എഴുന്നേൽക്കുന്ന മുൻപ് യേശുനാഥ നിൻ്റെ ആണിപ്പാടുകാരൻ എൻ്റെ മേൽ വരണമേ, എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, മടക്കിത്തരണമേ, നഷ്ടപ്പെട്ടതെല്ലാം മടക്കിത്തരണമേ, നഷ്ടപ്പെട്ട വീര്യം മടക്കിത്തരണമേ, നഷ്ടപ്പെട്ട ദൈവസ്നേഹം മടക്കിത്തരണമേ, നഷ്ടപ്പെട്ടുപോയി ദൈവസ്നേഹം മടക്കിത്തരണമേ, നഷ്ടപ്പെട്ടുപോയി ജീവിതവിശുദ്ധി മടക്കിത്തരണമേ, നഷ്ടപ്പെട്ടുപോയി തീക്ഷ്ണത മടക്കിത്തരണമേ, നഷ്ടപ്പെട്ടുപോയി എരിവ് തിരിച്ചു തരണമേ. യേശുവേ, ഇന്ന് നിൻ്റെ സുവിശേഷത്തിൻ്റെ തീ എന്നിൽ ആളിക്കത്തുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തിലേക്ക് നീ ഊതി ഊതി പടർന്ന് കയറണമേ. എൻ്റെ ഹൃദയത്തിൽ നീ ആളി ആളി കത്തി പടരണമേ. നാഥ, നിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അഭിഷേകത്തിൻ്റെ ഈ ജ്വാല എൻ്റെ മേൽ പകർന്ന് ഇന്ന് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റണമേ. എന്നെ നീ നവീകരിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സമയങ്ങൾക്കായി സ്തോത്രം. അവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം. അർഹതയില്ലാത്ത അനുഗ്രഹങ്ങൾ തരുന്നതിനായി സ്തോത്രം. ആദ്യ സ്നേഹം എന്ത് എന്ന് ഓർമ്മയിൽ തരുന്നതിനായി സ്തോത്രം. ആദ്യ സ്നേഹത്തിൻ്റെ മധുരമയിലേക്ക് മടക്കി വരുത്താൻ കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. എല്ലാവരെയും തൊടണമേ, തലോടണമേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ രണ്ടാമത്തെ ഒരുനടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11. ഫോൺ 9142303096. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർവിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാത്രി 8:30, ഉച്ചയ്ക്ക് 1:30, രാവിലെ 5:30.